ഹായ് വ്യൂവേഴ്സ്, വെൽക്കം ടു മൂവി ബോക്സ്. ഞാനിന്നിവിടെ റിവ്യൂ ചെയ്യാൻ പോകുന്നത് രഞ്ജിത്ത് മമ്മൂട്ടി കൂട്ടുകെട്ടിലൊരുങ്ങിയ ഏറ്റവും പുതിയ ചിത്രമായ പുത്തൻ പണം. അവിചാരിതമായി നടപ്പിലാക്കപ്പെട്ട നോട്ട് നിരോധനം രാജ്യത്തെ തന്നെ പ്രതിസന്ധിയിലാക്കുന്നു. ഇതിൽ ഏറ്റവും അധികം വലഞ്ഞത് കള്ളപ്പണക്കാരാണെന്ന് പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. കാസർഗോഡുള്ള പലിശക്കാരനായ നിത്യാനന്ദ ഷേണായി അതിലൊരാളാണ്. അസാധുവായ തന്റെ സമ്പാദ്യം തിരിച്ചു പിടിക്കുവാൻ ഷേണായി ഇറങ്ങി പുറപ്പെടുന്നതാണ് പുത്തൻ പണത്തിന്റെ ഇതിവൃത്തം. കടൽ കടന്നൊരു മാത്തുക്കുട്ടിക്ക് ശേഷം രഞ്ജിത്തും മമ്മൂട്ടിയും ഒന്നിക്കുന്ന ചിത്രമാണ് പുത്തൻ പണം. വിവിധ സ്ലാങ്ങുകൾ കൈകാര്യം ചെയ്യാനുള്ള മെഗാസ്റ്റാറിന്റെ കഴിവ് സമർത്ഥമായി ഈ ചിത്രത്തിൽ ഉപയോഗിച്ചിരിക്കുന്നു. പ്രാഞ്ചി ഏട്ടനിൽ തൃശൂർ സ്ലാങ് ആയിരുന്നുവെങ്കിൽ പുത്തൻ പണത്തിൽ അത് കാസർഗോഡ് സ്ലാങ് ആണ്. പൂർണ്ണമായും നോട്ട് നിരോധനത്തിൽ മാത്രം ചുറ്റിത്തിരിയുന്ന ഒരു ചിത്രമല്ല പുത്തൻ പണം എന്നതാണ് ഏറ്റവും രസകരം. ഉപയോഗശൂന്യമായ നോട്ടുകൾ കൊണ്ട് കൊച്ചിയിലെത്തുന്ന ഷേണായും സംഘവും മറ്റൊരു കുഴപ്പത്തിൽ പെടുന്നു. മുത്തുവേൽ എന്ന 8-ാം ക്ലാസ്സുകാരന്റെ കയ്യിൽ ഷേണായിയുടെ തോക്ക് അകപ്പെടുന്നു. രസകരമായ ഒട്ടേറെ നർമ്മ മുഹൂർത്തങ്ങൾ അതിനുശേഷം അരങ്ങേറുന്നു. ദ ന്യൂ ഇന്ത്യൻ റുപ്പി എന്ന ടാഗ് ലൈനുമായാണ് പുത്തൻ പണം പ്രദർശനത്തിനെത്തിയിരിക്കുന്നത്. ഇന്ത്യൻ റുപ്പി എന്ന രഞ്ജിത്ത് ചിത്രം റിയൽ എസ്റ്റേറ്റ് രംഗത്തിലെ പാരലൽ എക്കോണമിയെ കുറിച്ചായിരുന്നു. നോട്ട് നിരോധനത്തിന് ഒരു മണിക്കൂർ മുമ്പ് കയ്യിൽ വന്ന് 25 കോടിയുമായുള്ള ഷേണായിയുടെ പരക്കും പാച്ചിലാണ് പുത്തൻ പണം പറയുന്നത്. ഇതൊന്നും മാറൂല, ഇതൊക്കെ പോയി. മമ്മൂട്ടിയുടെ ലുക്കും അനായാസമായി ഉപയോഗിക്കുന്ന കാസർഗോഡ് ഭാഷയുമാണ് ചിത്രത്തിന്റെ ഹൈലൈറ്റ്സ്. സ്വരാജ് ഗ്രാമിക എന്ന ബാലതാരം ഏവരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് പ്രകടനം കാഴ്ചവെച്ചിരിക്കുന്നു. അമ്മ നാളെ തൊട്ട് 1500 നോട്ടുകളില്ലാന്ന് അപ്പൊ അറിഞ്ഞില്ലേ, ഇതൊന്നും ഇല്ല, ഇതൊക്കെ പിൻവലിച്ചു. കുഞ്ഞപ്പൻ എന്ന ഇമേജ് ബ്രേക്കിംഗ് റോളുമായി ബൈജു ഈ ചിത്രത്തിൽ കളം നിറഞ്ഞാടുന്നു. ഇവരെ കൂടാതെ സിദ്ദിഖ്, സായ് കുമാർ, രഞ്ജി പണിക്കർ, ഇനിയ എന്നിവരും മുഖ്യമായ വേഷങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ഷാൻ റഹ്മാൻ സംഗീതവും അച്ചു രാജമണി ബാക്ക്ഗ്രൗണ്ട് സ്കോറും നൽകിയിരിക്കുന്ന ചിത്രത്തിൽ ക്യാമറ കൈകാര്യം ചെയ്തിരിക്കുന്നത് ഓം പ്രകാശാണ്. നീ എന്ത് വിചാരിച്ചിനി, കുമ്പളക്കാരൻ നിത്യാനന്ദ ഷേണായി വെറും ബഗടനാണ്? മെഗാസ്റ്റാറിന്റെ കരുത്തിട്ട കഥാപാത്രം തന്നെയാണ് നിത്യാനന്ദ ഷേണായി. നോട്ട് നിരോധനത്തെ കുറിച്ചൊരു സിനിമ എന്ന അടയാളപ്പെടുത്തൽ ഇല്ലാതെ ഒരു മമ്മൂക്ക എന്റർടൈനർ എന്ന നിലയിൽ കണ്ടാൽ ഈ ചിത്രത്തിനായി നിങ്ങൾ ചെലവാക്കിയ പുത്തൻ പണം മുതലാകും അത് തീർച്ചയായും. ഇതേതാ സ്ഥലം ഒന്നറിയോ? കൊച്ചിയല്ലേ?